ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതയാമത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം കൂടെ സർവശക്തനായ ദൈവം നമുക്ക് ദാനമായി നൽകി. കഴിഞ്ഞ രാത്രി സുഖകരമായ വിശ്രമം കർത്താവ് നമുക്ക് നൽകി. ഈ ഭൂമിയുടെ പരപ്പിൽ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കേണ്ടതിന് അനുഗ്രഹീതമായി ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായി നൽകിയ നമ്മുടെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് ഈ പ്രതിദിന ധ്യാന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാമല്ലോ. ഇന്ന് രാവിലെ സമയം നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകം 84 അധ്യായം അതിൻ്റെ 3 വാക്യമാണ്. ആ വാക്യം ഇങ്ങനെ പറയുന്നു, കുരുകിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എൻ്റെ രാജാവും എൻ്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ നിൻ്റെ യാഗപീഠങ്ങളെ തന്നെ. വളരെ അനുഗ്രഹീതമായ ഈ വാക്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായ പാർപ്പിടം കണ്ടെത്തിയവർക്ക് ഈ ലോകത്തിൻ്റെ കഷ്ടങ്ങളും നഷ്ടങ്ങളും നിരാശയ്ക്ക് കാരണമായി ഒരിക്കലും ഭവിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും നമ്മെ പലപ്പോഴും നിരാശയിലേക്ക് തള്ളിവിടാറുണ്ട്. എന്നാൽ നിരാശയിലേക്ക് കൂപ്പുകുത്തിപ്പോകുന്ന ഒരു ജീവിതത്തിനുടമകളായി മാറുവാനല്ല സർവശക്തനായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. വചനം ഇങ്ങനെ പറയുന്നു, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് മുൻപോട്ട് പോകുവാനിടയായാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ നിരാശകൾക്ക് സ്ഥാനമില്ല. പക്ഷികൾ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പറന്നു പോകാറുണ്ട്. എന്നാൽ ഒരിക്കലും ആ പക്ഷികൾ നമ്മുടെ തലയിലേക്ക് വന്ന് കൂടുവെക്കുവാൻ നമ്മൾ അനുവദിക്കാറില്ല. എന്നതുപോലെ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ പല വിധത്തിലുള്ള ചിന്തകളും ഭാരങ്ങളും കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ടാകാം. എന്നാൽ അത് നമ്മുടെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിക്കുവാൻ, ജീവിത തകർച്ചയിലേക്ക് നയിക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. കാരണം സകല പ്രതിസന്ധികളെയും നീക്കുവാൻ കഴിയുന്ന ശക്തി നമുക്ക് നൽകിത്തരുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മെ ഓരോ ദിവസവും നയിക്കുന്നത് എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ചിന്തയാണ് നമ്മെ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് നയിക്കുന്നത്. ആ വിശ്വാസം ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കാട്ടിൽ മരം വെട്ടുന്ന ഒരു മരം വെട്ടുകാരൻ ക്ഷീണിതനായി ആ മരത്തണലിൽ വിശ്രമിക്കവേ തൻ്റെ തലയ്ക്ക് മീതെ മരച്ചെല്ലുകളിലിരുന്ന് പാടുന്ന പക്ഷികളെ കണ്ടു. പക്ഷികളുടെ ശബ്ദം മരം വെട്ടുകാരന് തികച്ചും അരോചകമായി തോന്നി. തൻ്റെ വിശ്രമത്തിന് ഭംഗം വരുത്തിയ പക്ഷികളോട് സ്വാഭാവികമായി നീരസം തോന്നിയ ആ മരം വെട്ടുകാരൻ പ്രസ്തുത മരം വേഗം വെട്ടി വീഴ്ത്തുവാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ മരം താഴെ വീഴുകയും ചെയ്തു. എന്നാൽ പക്ഷികളോ പാട്ടു നിർത്താതെ അത് തുടർന്നുകൊണ്ട് അനന്തവിഹായസിലേക്ക് പറന്നുയർന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. പാട്ടുപാടുന്ന പക്ഷികളോട് നീരസം തോന്നുന്ന മരം വെട്ടുകാരനെ പോലെയുള്ളവരെ ദിവസവും നമുക്ക് ചുറ്റും കാണുവാനും കഴിയുന്നുണ്ട്. വിശാലമായ ഭൂപരപ്പിൽ ദൈവീക കരുതലിൻ്റെ നന്മ അനുഭവിക്കുന്ന പക്ഷികൾക്ക് തങ്ങൾ പ്രാപിക്കുന്ന നന്മകളെ ഓർക്കുമ്പോൾ പാടാതിരിക്കാൻ കഴിയുകയില്ല. തങ്ങൾ ഇരിക്കുന്ന മരം മുറിച്ചു മാറ്റുമ്പോഴും ആശ്രയം അറ്റുപോയി എന്ന് അവ ചിന്തിക്കുന്നില്ല. ഭൂമിയിൽ തങ്ങളായിരുന്ന ഏത് വൃക്ഷങ്ങളും താൽക്കാലിക പാർപ്പിടം മാത്രമാണെന്ന് അവ മനസ്സിലാക്കുന്നു. താൽക്കാലികമായ ഒരു പാർപ്പിടം നഷ്ടപ്പെട്ടാൽ മറ്റൊന്ന് ദൈവം തങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് ഗ്രഹിച്ചെടുത്തുള്ളതുകൊണ്ടാണ്. തങ്ങൾ അതുവരെ ആയിരുന്നതായ വൃക്ഷം മുറിച്ചു വീഴ്ത്തിയപ്പോഴും അവയ്ക്ക് തങ്ങളുടെ പാട്ട് തുടരുവാൻ കഴിഞ്ഞത്. മരം പോയി, പാർപ്പിടം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ പക്ഷികൾ പാട്ട് നിർത്തിയില്ല, ജീവിതശൈലികൾക്ക് മാറ്റം വരുത്തിയില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ആശ്രയിച്ചിരിക്കുന്ന ചില കൊമ്പുകൾ മുറിഞ്ഞു പോകുമ്പോഴും ആശ്രയം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച് നിരാശയിലേക്ക് കൂപ്പുകുത്തി വീഴാതെ, അത് ജീവിത തകർച്ചയിലേക്ക് നീങ്ങാതെ, എല്ലാം ഭംഗിയായി നൽകുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ചിന്താഗതിയോടെ മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയുവാൻ ഇടയായിത്തീരട്ടെ. പൗലോസ് അപ്പോസ്തലനെ പോലെ ലാഭമെന്ന് തോന്നുന്ന എല്ലാ താൽക്കാലിക നന്മകളെയും ഛേദമെന്നെണ്ണ ഈ ലോകത്തിൻ്റെ മരം വെട്ടുകാരന് ചെയ്യുവാൻ കഴിയുന്നത് ഭൗതികമായ നമ്മുടെ താൽക്കാലിക ഇരിപ്പിടങ്ങളെ മുറിച്ചു മാറ്റുവാൻ കഴിയും എന്നുള്ളത് മാത്രമാണ്. എന്നാൽ ഈ ലോകത്തിൻ്റെ താൽക്കാലിക സൗകര്യമെന്ന് തോന്നിയ വൃക്ഷങ്ങൾ വീഴുമ്പോൾ നമുക്ക് നിരാശയും നഷ്ടബോധമുണ്ടാമെങ്കിലും
നിത്യമായ ഒന്നിനെക്കുറിച്ചുള്ള പ്രത്യാശ നമുക്കുള്ളതിനാൽ അനന്തവിഹായസിലേക്ക് പാട്ടുപാടി പറന്നുയർന്ന പക്ഷികളെപ്പോലെ നാമും ഒരിക്കൽ അനന്തവിഹായസിലേക്ക് വെള്ളരിപ്രാക്കളെപ്പോലെ ചെറുകടിച്ച് ഉയരേണ്ടവരാണ്. ആകയാൽ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം പുതുക്കി അവൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സകലതും കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലവും യേശു ക്രിസ്തുവിൻ്റെ മേൽ ഇട്ടുകൊണ്ട് ജീവിതയാത്ര മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ആ നല്ല വിശ്വാസത്തോടെ നമുക്ക് മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഈ ചിന്ത ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ സ്വന്തം പാസ്റ്റർ അനീഷ് ഉലഹന്ന.